ഇന്ന് നമുക്ക് കുർത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ രണ്ട് കളർ ത്രെഡും ചെറിയ കട്ട് ബീഡ്സും ആണ് ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തു കൊടുക്കുന്നത്. നെക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മെറ്റീരിയലിൽ ജസ്റ്റ് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ രണ്ട് ചെറിയ പെറ്റൽസും അതിന് ചുറ്റും മൂന്ന് പെറ്റൽസും വരുന്ന ഒരു ഫ്ലവറാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പെറ്റൽസ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സിക്സ് സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്ലവേഴ്സാണ് വേണ്ടതെങ്കിൽ നമുക്ക് 12 സ്റ്റാൻസിലും ത്രെഡ് എടുക്കാം. അപ്പോൾ ഇതുപോലെ നീഡിലില് 5 തവണയാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ചെറിയ പെറ്റൽസ് ചെയ്തെടുക്കാനായിട്ട് നീഡിലില് 5 തവണയാണ് ത്രെഡിനെ ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി 3 വലിയ പെറ്റൽസാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ത്രെഡിൻ്റെ ഡാർക്ക് ഷെയ്ഡിലുള്ള ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ത്രെഡും 6 സ്റ്റാൻസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പെറ്റൽസിലും ഇതുപോലെ 15 തവണ വീതം ത്രെഡിനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 3 പെറ്റൽസ് കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ 5 പെറ്റൽ വരുന്ന ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 6 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ സെൻറ്ററിൽ ആദ്യം 2 ചെറിയ പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സെൻറ്ററിലുള്ള പെറ്റൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ 4 പെറ്റൽസാണ് ചെയ്തെടുക്കാനുള്ളത്. ഓരോ പെറ്റലിലും ഇതുപോലെ ത്രെഡിനെ 12 തവണയാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ 4 പെറ്റൽസ് കൂടെ ചെയ്തെടുക്കാം. ഫ്ലവർ ചെയ്തെടുക്കുമ്പോൾ പെറ്റൽസ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ടാണ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നീഡിലില് 2 തവണ ചുറ്റിയെടുത്തിട്ടുള്ള നോട്ടുകളാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി 4 പെറ്റൽസ് മാത്രം വരുന്ന ചെറിയ ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ സെൻറ്ററിൽ 2 ചെറിയ പെറ്റൽസും അതിന് ചുറ്റും 2 വലിയ പെറ്റൽസും വീതം വരുന്ന ഫ്ലവറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് ആണ് ചെയ്തു കൊടുക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കട്ട് ബീഡ്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ നൈസ് ആയിട്ടുള്ള ചെറിയ നീഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതുപോലെ നാലോ അഞ്ചോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുകളിൽ കുറച്ച് തിക്കായിട്ടും താഴേക്ക് സ്കാറ്റേഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ ബീഡ്സിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.